ഹായ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹ്യൂമൻ ബോഡിയെ പറ്റിയാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കി പോവാം. ആദ്യം തന്നെ ഓർഗൻസ് ആൻഡ് ഓർഗൻ സിസ്റ്റംസ് ഓഫ് ദ ഹ്യൂമൻ ബോഡി, ഇതിന് ചില അമേസിംഗ് ഫാക്ട്സ് ഉണ്ട്, അതൊക്കെ നമ്മൾ ഓർത്തു വെച്ചാൽ മതി. ആദ്യം വരുന്നത് മസ്കോസ്കെലിറ്റൽ സിസ്റ്റം ആണ്. അതായത് സ്കെലിറ്റലായിട്ടുള്ള എല്ല്, അതാണ് ഇതിൽ പറയുന്നത്. ഹ്യൂമൻ സ്കെലിറ്റൺ, നമ്മളുടെ ജനനത്തിൻ്റെ സമയത്ത് 270 എല്ലുകൾ അല്ലെങ്കിൽ 270 ബോൺസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. അത് നമ്മൾ അഡൾട്ട് ആകുമ്പോഴത്തേക്കും 206 മാറും. അതുപോലെ തന്നെ ഏറ്റവും വലിയ ബോൺ എന്ന് പറയുന്നത്, ഏറ്റവും വലിയ എല്ല് ഫീമറാണ്, അതായത് നമ്മുടെ തൈബോൺ. ഏറ്റവും ചെറിയ എല്ല് എന്ന് പറയുന്നത് ചെവിയിലുള്ള സ്റ്റേപ്സ് ആണ്. ചെവിയിലുള്ള സ്റ്റേപ്സ് ആണ് ഏറ്റവും ചെറിയ എല്ല്. വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോൺസ് എന്ന് പറയുന്നത് ഹ്യൂമറസ്, അതായത് അപ്പർ ആം ആണ്. പിന്നെ ഫിബുല, അത് ലോവർ ലെഗാണ്. അതുപോലെ തന്നെ ടിബിയ, അത് ലെഗിൽ തന്നെയാണ്. ഫിബുലയും ടിബിയയും ഒരുമിച്ചാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ജോയിൻസ് എന്ന് പറയുന്നത് എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇതാണ് ജോയിൻസ് എന്ന് പറയുന്നത്. അടുത്തത് ലിഗമെൻസ് ആണ്. ലിഗമെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലുകൾ തമ്മിലുള്ള ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. അത് ലിഗമെൻസ് മെയ്ഡപ്പ് ആയിട്ടുള്ളത് കൊളാജൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ബോഡിയിലുള്ള ഒരു സബ്സ്റ്റൻസ് വെച്ചിട്ടാണ്. അടുത്തത് മസ്കുലർ സിസ്റ്റമാണ്. സ്കെലിറ്റൽ, സ്മൂത്ത് ആൻഡ് കാർഡിയാക് മസിൽസ് ഉണ്ട് മസ്കുലർ സിസ്റ്റത്തിനകത്ത്. 3 ടൈപ്പ് മസിൽസ് ആണ് സ്കെലിറ്റൽ, സ്മൂത്ത് ആൻഡ് കാർഡിയാക് മസിൽസ്. ലാർജസ്റ്റ് മസിൽസ് എന്ന് മസിൽ എന്ന് പറയുന്നത് ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ്. അതായത് നമ്മുടെ ബട്ടക്സിൻ്റെ ഭാഗത്തായിട്ടുള്ള മസിലാണ് ഗ്ലൂട്ടിയസ് മാക്സിമസ്. പിന്നെ വരുന്നത് സ്മോളസ്റ്റ് മസിൽ. സ്മോളസ്റ്റ് മസിൽ എന്ന് പറയുന്നത് സ്റ്റെപ്പീഡിയസ് ആണ്. അതും നമ്മുടെ ചെവിയിൽ തന്നെയാണ്. അതായത് നമ്മൾ ഓർക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ എല്ലും ഏറ്റവും ചെറിയ മസിലും നമ്മുടെ ചെവിയിൽ തന്നെയാണ്. ഏറ്റവും ചെറിയ എല്ല് സ്റ്റേപ്സ് ആണ്, ഏറ്റവും ചെറിയ മസില് സ്റ്റെപ്പീഡിയസ് ആണ്. അടുത്തത് വരുന്നത് ടെൻഡൻസ് ആണ്. ടെൻഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസിലുകളും ബോണുകളും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ് ടെൻഡൻസ് എന്ന് പറയുന്നത്. ഈ ലിഗമെൻ്റ് പോലെ തന്നെ ഈ ടെൻഡൻസും ലിഗമെൻറ്റിനെ പോലെ തന്നെ കൊളാജൻ എന്ന് പറഞ്ഞ സബ്സ്റ്റൻസ് കൊണ്ടാണ് മെയ്ഡപ്പ് ആയിട്ടുള്ളത്. പക്ഷേ ടെൻഡൻസും ലിഗമെൻസും ഒന്നല്ല. ലിഗമെൻസ് കണക്ട് ചെയ്യുന്നത് ബോണിനെയും ബോണിനെയും തമ്മിലാണെങ്കിൽ, ടെൻഡൻസ് കണക്ട് ചെയ്യുന്നത് ബോണിനെയും മസിലിനെയും തമ്മിലാണ്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ആദ്യം വരുന്നത് മൗത്താണ്, നമ്മുടെ വായ. ആ മൗത്തിൽ ലോവർ ജോ ബോൺ, അതായത് ഈ ഭാഗത്തെ വിളിക്കുന്നത് മാൻഡിബിൾ എന്നാണ്. ലോവർ ജോ ബോണിനെ വിളിക്കുന്നത് മാൻഡിബിൾ എന്നും അപ്പർ ജോ ബോണിനെ വിളിക്കുന്നത് മാക്സിലിയ എന്നുമാണ്. ഫസ്റ്റ് പോർഷൻ ഓഫ് ദ എലിമെൻ്ററി കനാലാണിത്. അതായത് നമ്മുടെ എലിമെൻ്ററി കനാലിൻ്റെ ഫസ്റ്റ് പോർഷൻ തുടങ്ങുന്നത്, ദഹനം തുടങ്ങുന്നത് നമ്മുടെ വായയിൽ നിന്നാണ്. അടുത്തത് വരുന്നത് ടീത്താണ്. നമ്മൾ ജനിക്കുന്ന സമയത്ത് നമുക്ക് 20 പല്ലുകളുണ്ടാവും. അത് ബേബി ടീത്തെന്നോ മിൽക്ക് ടീത്തെന്നോ ആണ് വിളിക്കുന്നത്. ഒരു പൂർണ്ണ വളർച്ച എത്തിയിട്ടുള്ള ഒരു അഡൾട്ടിന്, സാധാരണ പൂർണ്ണ വളർച്ച എത്തിയിട്ടുള്ള ഒരു അഡൾട്ടിന് 32 പല്ലുകളാണുള്ളത്. ഇതൊക്കെ നമുക്ക് അറിയുന്ന വിഷയങ്ങൾ തന്നെയാണ്. അടുത്തത് ഏതൊക്കെ ടൈപ്പ് പല്ലുകളുണ്ട് എന്നുള്ളതാണ്. 4 ടൈപ്പ് പല്ലുകളാണുള്ളത്. ഇൻസിസേഴ്സ്, നമ്മുടെ വായക്കകത്ത് 8 ഇൻസിസേഴ്സ് ആണുള്ളത്. കനൈൻസ്, കനൈൻസ് 4 കനൈൻസ് ആണുള്ളത്. പിന്നെ പ്രീമോളാഴ്സ് ഓർ ബൈക്കസ്പിഡ്സ്, അത് 8 പ്രീമോളാഴ്സ് ഓർ ബൈക്കസ്പിഡ്സ് ഉണ്ട്. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. പ്രീമോളാഴ്സും ബൈക്കസ്പിഡ്സും ഒന്ന് തന്നെയാണ്. മോളാഴ്സ് എന്ന് പറഞ്ഞ ടൈപ്പിലുള്ള പല്ലുകൾ 12 ഉണ്ട്. അതായത് പല്ലുകൾ 4 ടൈപ്പാണുള്ളത്. ആ 4 ടൈപ്പ് ഇൻസിസേഴ്സ്, കനൈൻസ്, പ്രീമോളാഴ്സ് ഓർ ബൈക്കസ്പിഡ്സ് ആൻഡ് മോളാഴ്സ്. ഇൻസിസേഴ്സ് എന്ന് പറയുന്നത് 8 ഉണ്ട്, ബൈക്കസ്പിഡ്സും 8 തന്നെയാണ്, കനൈൻസ് 4 മോളാഴ്സ് 12 അടുത്തത് സലൈവറി ഗ്ലാൻസ് ആണ്. ഇത് നമ്മുടെ ദഹനത്തിൻ്റെ ഭാഗമായിട്ടുള്ള തന്നെയാണ്. സലൈവറി ഗ്ലാൻസ് എന്ന് പറയുന്നത് എക്സോക്രിൻ ഗ്ലാൻസ് ഉണ്ട്. അതായത് ഡക്റ്റുകളുള്ള ഗ്ലാൻഡാണ് എക്സോക്രിൻ ഗ്ലാൻഡുകൾ. അതുപോലെ തന്നെ സലൈവ, ഇത് സലൈവറി ഗ്ലാൻസ് നമ്മൾ അമലൈസ് ചെയ്യുമ്പോൾ സലൈവ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് സലൈവറി ഗ്ലാൻസിൻ്റെ ഒരു ജോലി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഡൈജഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് സലൈവ എന്ന് പറയുന്നത്. പിന്നെയുള്ളത് പരോട്ടിഡ് ഗ്ലാൻസ്, സബ് മാൻഡിബുലർ ഗ്ലാൻസ്, സബ് ലിംഗ്വൽ ഗ്ലാൻസ്, വോബ് ഇബ്നർ ഗ്ലാൻസ്. ഇത്രയും ഗ്ലാൻസ് ആണ് സലൈവറി ഗ്ലാൻസിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ കീഴിൽ വരുന്നത്. പിന്നെ വരുന്നത് ഫാരിങ്സ് ആണ്. ഫാരിങ്സ്, നാസോ ഫാരിങ്സ്, ഓറോ ഫാരിങ്സ്, ലാരിഞ്ചോ ഫാരിങ്സ്, 3 ടൈപ്പ് ഫാരിങ്സ് ആണുള്ളത്. നാസോ ഫാരിങ്സ്, ഓറോ ഫാരിങ്സ്, അതുപോലെ തന്നെ ലാരിഞ്ചോ ഫാരിങ്സ്. ഇത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ
അതുപോലെ തന്നെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ അതുപോലെ തന്നെ വോക്കലൈസേഷൻ നമ്മുടെ ശബ്ദത്തിൻ്റെയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഫാരിങ്സ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഈസോഫാഗസ് ആണ്. ഈസോഫാഗസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഫുഡ് പൈപ്പാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ വയറ്റിലേക്ക് എത്തുന്നത് സ്റ്റൊമക്കിലേക്ക് എത്തുന്നത് ഈസോഫാഗസ് വഴിയാണ്. അത് സ്വാളോ ചെയ്യുമ്പോൾ എപ്പിഗ്ലോട്ടിസ് ടിൽറ്റ്സ് ബാക്ക്വേർഡ് ടു പ്രിവെൻ്റ് ദ ഫുഡ് ഫ്രം ഗോയിങ് ഇൻ ടു ദ ലങ്സ്. അതായത് നമുക്കറിയാം നമ്മുടെ വയറ്റിലേക്കും ഫുഡ് ഈ പറയുന്ന ഫുഡ് പൈപ്പും അതുപോലെ തന്നെ എയർ പൈപ്പും ഈസോഫാഗസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ ഭക്ഷണം ലങ്സിൻ്റെ അകത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പിഗ്ലോട്ടിസ് പുറകിലേക്ക് ടിൽറ്റാവും. അങ്ങനെയാണ് നമ്മുടെ ലങ്സിലേക്ക് ഭക്ഷണം പോകാതെ പ്രിവെൻറ്റ് ചെയ്യുന്നത്. പിന്നെ ഇത് സെക്രീറ്റ് ചെയ്യുന്നത് ഡൈജസ്റ്റീവ് എൻസൈംസ് ആണ്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ വയറ്റിലേക്ക് എത്തുമ്പോൾ ഈ പോകുന്ന വഴിയിലൂടെ ഡൈജസ്റ്റീവ് എൻസൈംസ് ദഹനം നടക്കാൻ വേണ്ടിയിട്ടുള്ള എൻസൈംസ് സെക്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പൈലോറിക് സ്പിങ്ക്റ്റർ എന്ന് പറഞ്ഞിട്ട് ഇത് സ്പിങ്ക്റ്റർ കൺട്രോൾസ് പാസേജ് ഓഫ് പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡ് ഇൻ ടു ഡുവോഡെനം. അടുത്തത് സ്മോൾ ഇൻ്റസ്റ്റൈൻ ആണ്. നമുക്കറിയാം സ്മോൾ ഇൻ്റസ്റ്റൈൻ എന്ന് പറയുന്നതും ഈ പറയുന്ന ദഹനത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. സ്മോൾ ഇൻ്റസ്റ്റൈന് മൂന്ന് ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ഡുവോഡെനം, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഡുവോഡെനം, ജെജുനം, അതുപോലെ തന്നെ ഇലിയം. ഡുവോഡെനം റിസീവ്സ് ബൈൽ ആൻഡ് പാൻക്രിയാറ്റിക് ജ്യൂസ്. അതായത് ഡുവോഡെനമാണ് ബൈലും പാൻക്രിയാറ്റിക് ജ്യൂസും ഡുവോഡെനത്തിലേക്കാണ് അവസാനമായിട്ട് എത്തിച്ചേരുന്നത്. ആവറേജ് ലെങ്ത് ഇൻ ഹ്യൂമൻ മെയിൽ, അഡൽട്ട് ഹ്യൂമൻ മെയിൽ ഈസ് 6.9 meters. അതായത് ഈ പറയുന്ന സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഒരു അഡൽട്ട് മെയിലിൻ്റെ അകത്തുള്ള ആവറേജ് ലെങ്ത് എന്ന് പറയുന്നത് 6.9 meters ആണ്. അടുത്തത് ലാർജ് ഇൻറ്റസ്റ്റൈൻ ആണ്. ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത് ഓൾസോ നമ്മൾ ബവൽസും എന്ന് പറഞ്ഞ് പരാമർശിക്കുന്നത് ലാർജ് ഇൻറ്റസ്റ്റൈനെ തന്നെയാണ്. ആവറേജ് ലെങ്ത്, ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ആവറേജ് ലെങ്ത് എന്ന് പറയുന്നത് 1.5 meters ആണ്. സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അതിൻ്റെ നീളം കുറവാണ് എന്ന് കരുതരുത്. സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ് വലുത്, അതിന് 6.9 meters നീളമുണ്ട്. ലാർജ് ഇൻറ്റസ്റ്റൈന് 1.5 meters നീളമുള്ളൂ. അതുപോലെ തന്നെ ഈ ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് എന്ന് പറയുന്നത് സീസം, അസെൻഡിങ് കോളൻ, ട്രാൻസ്ഫേഴ്സ് കോളൻ, ഡിസെൻഡിങ് കോളൻ, സിഗ്മോയിഡ് കോളൻ, റെക്റ്റം, പിന്നെ ഏനൽ കനാലാണ്. ഇത് നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി, ഇതിനെപ്പറ്റി വിശദമായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അടുത്തത് വരുന്നത് ലിവറാണ്. ലിവർ എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ലാർജസ്റ്റ് ഇൻറ്റേർണൽ ഓർഗനാണ്. ഏറ്റവും വലിയ ഇൻറ്റേർണൽ ഓർഗനാണ് ലിവർ. ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ദ ഹ്യൂമൻ ബോഡിയും ലിവർ തന്നെയാണ്. ഇതൊക്കെ വരുന്ന ചോദ്യങ്ങളാണ്. ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ഒരു എൻസൈമാണ് ബൈൽ എന്ന് പറയുന്നത്. ഇത് ഡൈജഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എൻസൈമാണ് ബൈൽ. ലൊക്കേറ്റഡ് ഇൻ ദ അപ്പർ റൈറ്റ് ക്വാഡ്രൻ്റ് ഓഫ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി. നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ മുകളിൽ വലതു ഭാഗത്തായിട്ടാണ് ലിവർ സ്ഥിതി ചെയ്യുന്നത്. ലിവറിന് അതുപോലെ തന്നെ 4 lobes. ലിവറിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ ഹ്യൂമൻ ബോഡിക്കകത്ത് എന്തെങ്കിലും പരിക്ക് പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വയം റീജനറേറ്റ് ചെയ്യാൻ ശേഷിയുള്ള ഒരേ ഒരു ഓർഗൻ അല്ലെങ്കിൽ ഗ്ലാൻഡാണ് ലിവർ എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരാൾക്ക് ലിവർ ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് വർഷങ്ങൾക്കകം അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്കകം നമ്മളുടെ അകത്തുള്ള ലിവർ തന്നെ റീജനറേറ്റ് ആവും. അടുത്തത് ഗോൾ ബ്ലാഡറാണ്. ഗോൾ ബ്ലാഡറാണ് ഈ ബൈൽ സ്റ്റോർ ചെയ്യുന്നത്. അതായത് ബൈൽ റിലീസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ബൈൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഈ ഗോൾ ബ്ലാഡറാണ്. ഈ ഗോൾ ബ്ലാഡറ് ഇല്ലാതെയും നമുക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഗോൾ ബ്ലാഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ബോഡിക്കകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫങ്ഷൻ ചെയ്യുന്ന ഒരു ഗ്ലാൻഡാണ്. ഈ ഗോൾ ബ്ലാഡറിനും 3 parts. ഇതെന്ന് പറയുന്നത് ഫുണ്ടസ്, ബോഡി, നെക്ക്. ഗോൾ ബ്ലാഡറിൻ്റെ 3 parts എന്ന് പറയുന്നത് ഫുണ്ടസ്, ബോഡി, നെക്ക് ഇതാണ്. നമ്മുടെ ബോഡിക്കകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫങ്ഷനാണ് പാൻക്രിയാസ് ചെയ്യുന്നത്. പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന ഒരുപാട് ഹോർമോണുകളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇൻസുലിൻ, ഗ്ലൂക്കോജൻ, സൊമാറ്റോസ്റ്റാറ്റിൻ, പാൻക്രിയാറ്റിക് പോളിപെപ്റ്റൈഡ്. ഈ പറയുന്ന ഇൻസുലിനും ഗ്ലൂക്കോജനും ഒക്കെ നമുക്കറിയാം നമ്മുടെ ബോഡിക്കകത്തെ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻ വഹിക്കുന്ന ചില ഹോർമോണുകളാണ്. അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് എൻസൈംസ്, പാൻക്രിയാറ്റിക് ജ്യൂസസ് എന്ന പേരുള്ള ഒരുപാട് ഡൈജസ്റ്റീവ് എൻസൈംസും ദഹനത്തിന് ആവശ്യമുള്ള എൻസൈംസും പാൻക്രിയാസ് തന്നെയാണ് സെക്രീറ്റ് ചെയ്യുന്നത്.
Insulin is produced near the area called islets of Langerhans. Islets of Langerhans എന്ന പേരുള്ള ഏരിയയ്ക്ക് അടുത്തായിട്ടാണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. നമ്മുടെ ബോഡിക്കകത്ത് പാൻക്രിയാസിലുള്ള ഒരു ഭാഗമാണ് islets of Langerhans എന്ന പേരിൽ അറിയപ്പെടുന്നത്.